ഇതൊക്കെ കുഞ്ഞ അനിയ അനിയ എന്ന് വിളിക്കും ദാസ എന്നെ അനിയ 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 അപ്പോൾ വയസ്സൻ പൊക്കോട്ടെ തമാശക്ക് പറയുമ്പോൾ ആവും ഫ്രീ ഉണ്ടെങ്കിൽ ദാസേട്ടൻ അവിടെ റെക്കോർഡിങ്ങിന് വന്ന് അവിടെ തരകണി വന്നിരിക്കും പാട്ട് വലിയ ഇഷ്ടമാണ് ദാസേട്ടൻ പാട്ട് കേൾക്കുന്നതും വളരെ ഇഷ്ടമാണ് അപ്പോൾ തരകണി മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറുമായിട്ട് വളരെ അടുത്തൊരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അങ്ങ് സാറുമായിട്ടുള്ള ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതേപോലെ ഒരു 12 വർഷം സാറിൻ്റെ കൂടെ ഒരുപാട് കച്ചേരികൾക്ക് വായിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് ഇപ്പോൾ 25-ാമത്തെ വർഷമാണ് ഈ ജനുവരി 13 വന്നാൽ 25 വർഷമാവും അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് പക്ഷേ സാറിൻ്റെ കൂടെ ഉള്ള അനുഭവം എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതായത് മൃദംഗത്തിന് അദ്ദേഹം മൃദംഗം ശ്രുതി ചേർക്കുന്നത് തന്നെ ഒരു രസമാണ് അതായത് മൃദംഗത്തിനെ പുള്ളു വെച്ചിങ്ങനെ ആഞ്ഞൊരടി അടിക്കില്ല അങ്ങനെ കല്ലുകൊണ്ട് പതുക്കെ തുടങ്ങും അപ്പോൾ അതിന് രാധാകൃഷ്ണൻ ചേട്ടൻ എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ പറയും കൃഷ്ണൻകുട്ടി ചേട്ടൻ മൃദംഗമായിട്ട് സംസാരിക്കുക എന്ന് പറയും അതായത് ആ മൃദംഗം ഇങ്ങനെ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ആ ലെവലിൽ വെച്ചിട്ട് താഴെ നിലത്തുപോലും വയ്ക്കില്ല അതുപോലെ കാറിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി മൃദംഗം എടുത്ത് അദ്ദേഹത്തെ കാറിൽ കയറ്റാൻ പോകും ഞങ്ങളത് രാധാകൃഷ്ണൻ ചേട്ടൻ്റെയൊക്കെ കച്ചേരിക്ക് പോകുമ്പോൾ വാസു സാറിൻ്റെയൊക്കെ പോകുമ്പോൾ അപ്പോൾ ആദ്യം ഒരു ചാക്ക് ഒരു പ്ലാസ്റ്റിക് കവർ മൃദംഗം 3 സാധനമാണ് ആദ്യം ചാക്കുണ്ട് അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ പറയും പോടാ ചാക്കും പടലേക്ക് എടുത്തുകൊണ്ട് അവിടെ പോയിട്ട് വന്നതിനെ എന്നോട് പറയും തമാശ അപ്പോൾ ആദ്യം ഒരു ചാക്ക് കൊണ്ട് വയ്ക്കും അത് കഴിഞ്ഞിട്ട് മൃദംഗം വയ്ക്കും അപ്പോൾ അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കവർ വെക്കണം അപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ചോദിക്കും ഈ പ്ലാസ്റ്റിക് കവർ എന്തിനാട്ടെ ഈ വെയിൽ സമയത്ത് അത് വേണം ആ അതൊക്കെ വേണം മഴ എപ്പോഴാണ് വരണതെന്ന് എങ്ങനെ അറിയാം കാറ് എല്ലാം ചോർന്നാൽ എന്തു ചെയ്യും അപ്പോൾ മഴ വന്നാൽ കാറിൻ്റെ ഡിക്കി കൂടി വെള്ളം വീണാൽ മൃദംഗത്തിൽ വീഴാൻ പാടില്ല അത്രയും ഒരു പ്രൊട്ടക്ഷനാണ് മൃദംഗത്തിന് കൊടുക്കുന്നത് അങ്ങനെ അതുപോലെ ട്രെയിനിൽ പോകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മെയിലൊക്കെ അവിടെ നിന്ന് എപ്പോഴും യാത്രയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഈ 1 മാസം 25-26 കച്ചേരികൾ വായിക്കുക അപ്പോൾ മിക്കവാറും ട്രെയിനിൽ കാറിൽ ബസ്സിൽ ഇങ്ങനെ പല വിധ ഓരോ ദിവസവും ഓരോ രീതിയിലാണ് യാത്ര അപ്പോൾ സാറ് പറയും മെയിലിൽ അന്നൊക്കെ മെയിൽ 1 മണിക്കാണ് അപ്പോൾ കുഞ്ഞെ ഒരു 11-11 ആകുമ്പോഴത്തേക്കും വന്ന അപ്പോൾ ഞാൻ സാറ് 1 മണിക്കല്ലേ ഞാനന്ന് അവിടെ പഠിക്കുന്ന സമയമാണ് സാറായിരുന്ന ആ 1 മണിക്കായിക്കോട്ടെ നമ്മൾ നേരത്തെ പോയേക്കാന്ന് പറയും ഓ ശരി അപ്പോൾ അത് അത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സാർ എന്തിനാ ഇത്രയും നേരത്തെ എന്നോട് വരാൻ പറഞ്ഞത് ഇനി ചിലപ്പോൾ ക്ലാസ്സൊക്കെ കട്ടിയിട്ട് വേണേ 11 മണിക്ക് കഴിഞ്ഞു പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അത് എന്തിനാന്നാണ് സാറ് പറയുന്നത് നമ്മളാ ട്രെയിൻ അവിടെ പിടിക്കുമ്പോൾ തന്നെ നമ്മളാ പ്ലാറ്റ്ഫോമിലുണ്ടാവണം അതിനൊരു കാരണമുണ്ട് ആ ബർത്ത് അന്നൊക്കെ സ്ലീപ്പറിലാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ആ ബർത്തിൻ്റെ അടിയിൽ പേപ്പർ ആദ്യം ഇടും അതിൻ്റെ മുകളിൽ മൃദംഗം അപ്പോൾ അതിൻ്റെ അടി വേറെ ആരും കൊണ്ടൊന്നും വയ്ക്കാൻ പാടില്ല അപ്പോൾ വെച്ചാൽ അങ്ങനെ പേപ്പർ വയ്ക്കും അപ്പോൾ പേപ്പർ ഇട്ടിട്ട് അവിടെ മൃദംഗം വയ്ക്കും അപ്പോൾ അതിനാണ് സാറ് നേരത്തെ വരാൻ പറഞ്ഞത് നമ്മളെ അപ്പോൾ അന്നൊക്കെ 11:30 ട്രെയിൻ പിടിക്കും 1 മണിക്കൂർ മുമ്പൊക്കെ പിടിക്കും അപ്പോൾ ആ അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഓ അപ്പോൾ സാർ അത്രയും ഓരോ കാര്യത്തിനും ശ്രദ്ധിക്കുന്ന ഒരാളാണ് മൃദംഗമാണെങ്കിലും എപ്പോഴും ശ്രുതി ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കാരണം ഒരു പ്രാവശ്യം ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങനെ ഇരുന്നോളും പിന്നെ കാലപ്രമാണ ശുദ്ധത കീർത്തനങ്ങളൊക്കെ വായിക്കുക ഒരിക്കൽ ഞാനിപ്പോൾ അതാ ഇത് പറയുമ്പോൾ അത് ആലോചിക്കുക രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു കച്ചേരി ഇവിടെ നോർത്ത് പറവൂരിൽ അപ്പോൾ അവിടെ പാടിക്കൊണ്ടിരിക്കുന്ന രാഗസുധാരസ പാടി വരിക അപ്പോൾ കൃഷ്ണൻകുട്ടി സാറിന് ചാപ്പ് കൊടുത്ത് വായിച്ചു തന്നപ്പോൾ ഷോ എന്തുവാടാ ഇത് എങ്ങനെ പാടായിരിക്കുമോടാ നമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ട് രാധാകൃഷ്ണൻ പാടി വരുമ്പോഴേ അല്ല അത്ര സുഖമാണ് ചേട്ടൻ പറഞ്ഞുണ്ട് ടി വി ജി ചേട്ടൻ ഒരിക്കലും ഞാനിപ്പോൾ അത് ഓർമ്മയിൽ വന്നു അതായത് പാലക്കാട് ചെമ്പൈ കോളേജിൽ ചാലക്കുടി നാരായണസ്വാമി സാറ് റിട്ടയർ ചെയ്യുക വർഷം അപ്പോൾ അതിനെ സംബന്ധിച്ച് ചേട്ടൻ്റെ കച്ചേരി ടി വി ജി ചേട്ടൻ്റെ കച്ചേരി ചാലക്കുടി നാരായണസ്വാമി സാറും കൃഷ്ണൻകുട്ടി സാറും ഞാനുമായി അപ്പോൾ കരകരപ്രിയ ചെക്കനി രാജ മെയിനായിട്ട് പാടി ആ ചക്കനി രാജ പാടിയപ്പോൾ അതിനൊരു കാലപ്രമാണത്തിൽ സാറിങ്ങനെ ചാപ്പ് കൊടുത്ത് പിന്നെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ
ചേട്ടൻ ചേട്ടൻ മൃദംഗം വായിക്കുന്ന ആളാണല്ലോ, അപ്പോൾ പറയാം ഇതാണ് ഇവരിരുന്നാൽ പാടാത്ത ഒരു പാടി പോവും, അത്ര സുഖമാണ്. നോക്കൂ എങ്ങനെ വായിച്ചുകൊണ്ട് വരുന്ന കീർത്തനത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ. ആ ഒരു സുഖമാണ്. എന്നാൽ വലിയ കണക്കും കാര്യങ്ങളും അതിലേക്കൊന്നും അങ്ങനെ പോലും, പക്ഷേ ആ പാട്ടിൻ്റെ കൂടെ എങ്ങനെ വേണോ അതിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ വരും. ലക്ഷം കൂടി സാധനങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഒരുപാട് കാര്യങ്ങൾ, ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല എനിക്ക് അദ്ദേഹത്തിനുള്ള അനുഭവം. വെച്ചാൽ ഇപ്പോൾ ഒരു കാര്യം ഇത് ഓർമ്മ വരിക, അതുപോലെ ദാസേട്ടൻ്റെ അവിടുന്ന് തരംഗിണി അന്ന് തരംഗിണി എന്നാൽ ഡേറ്റ്സൊക്കെ നമുക്കിങ്ങനെ തരും. അപ്പോൾ സാറ് ഇപ്പോൾ മാർച്ച് 17 കച്ചേരിയാന്ന് വിചാരിച്ചോളൂ. മാർച്ച് 10 ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ പറഞ്ഞ സാറ് എനിക്ക് എഴുതി തരും, ഞാൻ പോയി സ്റ്റേഷനിൽ പോയി ബുക്ക് ചെയ്യും. ഇപ്പോൾ മാർച്ച് 16 ബുക്ക് ചെയ്യാൻ പറയും, മാർച്ച് 15 ബുക്ക് ചെയ്യാൻ പറയും, അതുപോലെ റിട്ടേൺ. അപ്പോൾ 2 ദിവസം. അപ്പോൾ ഞാൻ പറയും സാറ് ഇത് അല്ല, ചിലപ്പോൾ അപ്പോൾ 1-2 പ്രാവശ്യം ദാസന് ഈ ഡേറ്റ് ചേട്ടാ 15 എന്നുള്ളത് 18 ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 15 എന്നുള്ളത് 16 ആക്കി, ഇങ്ങനെ ചിലപ്പോൾ 1-2 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ദാസേട്ടൻ്റെ റെക്കോർഡിങ്ങിൻ്റെ തിരക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ, അപ്പോൾ അങ്ങനെ വന്നാലോ 2 ദിവസം. അപ്പോൾ അന്നൊക്കെ ക്യാൻസൽ ചെയ്ത 1 രൂപയേ പോവുള്ളൂ. 1 രൂപ സാരമില്ലോ, ബുക്കിംഗ് അവിടെ കിടക്കണം. അത്രയും പ്ലാനിങ്ങാണ്. ദാസേട്ടൻ പലപ്പോഴും പറയാറുണ്ട്, കൃഷ്ണൻകുട്ടി ഒരു കച്ചേരി ബുക്ക് ചെയ്ത ചേട്ടൻ്റെ ഒരു ലെറ്റർ വരും, അന്നൊക്കെ കാർഡിലാണ് ലെറ്റർ എഴുതുന്നത്. അങ്ങനെ ഇന്ന ഇന്ന ഡേറ്റിൽ കച്ചേരി കേട്ടിട്ടുണ്ട്, ഞാൻ വന്നോളാം, അപ്പോൾ വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ഇനിയൊന്ന് ഞാൻ ഒന്നും പറയണ്ടല്ലോ, എല്ലാം കുഞ്ഞിനറിയാമല്ലോ. അപ്പോൾ അത് എന്ന് പറയണത് അതുപോലെ ദാസേട്ടൻ നോക്കിക്കോളുന്ന അറിയാം. അപ്പോൾ അത്രയും ഒരു, അതായത് ഒരു ഞാനിപ്പോൾ ആലോചിക്കുന്നത് അന്നൊക്കെ നമ്മൾ ആ കച്ചേരിക്ക് പോകുമ്പോൾ ഒരു കുടുംബം, ഒരു കുടുംബത്തിലൊരു മെമ്പേഴ്സ് ചേരുന്ന പോലെയാണ് ഒരു കച്ചേരിക്ക് ചേരുന്നത്. അപ്പോൾ ആ കച്ചേരിയുടെ സക്സസ് അതുപോലെയാണ്. നമ്മളന്ന് ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ്, ഇഷ്ടംകുടി സാറ് വരുന്നു, ഇങ്ങനെ ശർമ്മ സാറ്, അല്ലെങ്കിൽ ചാലക്കുടി നാരായണ സ്വാമി സാറ്, ശശിചേട്ടൻ വായിക്കുമ്പോൾ, അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് വരുന്നു, ആ ഒരു കുടുംബം വന്ന് ചേർന്ന് ഒരു ഫങ്ഷൻ നടത്തിയിട്ട് പോണ പോലെയാണ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റാണ് എല്ലാവർക്കും. അപ്പോൾ ആ കച്ചേരിയുടെ സക്സസ്സിൽ അതൊരു വലിയ കാരണമാണ്. അയ്യോ ദാസന് ഇതാണ് ദാസൻ്റെ അടുത്ത്, കൃഷ്ണൻകുട്ടി സാറിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ദാസൻ ഇപ്പോൾ എന്നാ വയലിന് കിടന്നു, അത് ചേട്ടൻ തന്നെ അങ്ങനെ പറഞ്ഞു, ഇന്നാരെ പറഞ്ഞു, ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതെല്ലാം നോക്കിക്കോളും. ആ കുഞ്ഞേന്നേ വിളിക്കുള്ളൂ, അനിയാന്ന് വിളിക്കും ചിലപ്പോൾ കുഞ്ഞേന്ന്, ഞങ്ങളെയൊക്കെ അനിയ അനിയാന്ന് വിളിക്കും ദാസൻ, അനിയ അനിയ. അപ്പോൾ വയസ്സൻ പൊക്കോട്ടെ തമാശയൊക്കെ പറയുമ്പോൾ ആവും. ഫ്രീ ഉണ്ടെങ്കിൽ ദാസേട്ടൻ അവിടെ റെക്കോർഡിങ്ങിന് വന്നാൽ അവിടെ തരകിണി വന്നിരിക്കും. പാട്ട് വലിയ ഇഷ്ടമാണ് ദാസേട്ടൻ്റെ, പാട്ട് കേൾക്കുന്നതും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആ തരകിണിയിൽ ഫ്രീ സമയം, അത് സാറിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്, വെറുതെ ഒരു സമയം ഇരിക്കില്ല. വെറുതെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞേ, നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പാടില്ല, വെറുതെ ഇരുന്നാൽ നമുക്ക് വേണ്ടാത്ത ചിന്തകൾ വരും. സാറ് പറഞ്ഞിട്ടില്ല, എനിക്ക് പറഞ്ഞിരുന്നിരിക്കുന്ന എപ്പോഴും ബിസി ആയിരിക്കണം. അപ്പോൾ എപ്പോഴും ബിസി ആയിരിക്കണം, ഞാനത് ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ട് ആ ഒരു കാര്യം. കാരണം സാറ് ഇപ്പോൾ വൈകുന്നേര സമയം കച്ചേരിയിൽ ഫ്രീ ആണെങ്കിൽ അവർ സാറ് സിനിമയ്ക്ക് പോവും, നാരായണ സാമി സാർ പോവും, ഇംഗ്ലീഷ് സിനിമയ്ക്കൊക്കെ ആയിരിക്കും പോകണം. അങ്ങനെ ആ ടാക്കീസിൽ എ സി ഉണ്ടാവും, അപ്പോൾ അവിടെ എ സിയിൽ പോയിട്ട് കുറേ നേരം കാണും, കുറേ നേരം കിടന്ന് ഉറങ്ങും. ആ സമയം അങ്ങ് അത് വെറുതെ വീട്ടിയിരിക്കില്ല അന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ് സാറ് എപ്പോഴും പറയണത്. അത് ചാലക്കുടി സാറ് നാരായണ സാമി സാറും പറയാനെടുത്ത്, എടാ ഒരു ദിവസം നീ വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അതായത് ഇന്നത്തെ ദിവസം പോയാൽ കഴിഞ്ഞു, ഇന്നൊരു ദിവസം നമ്മളിപ്പോൾ ഇന്ന് സംസാരിച്ചു കഴിഞ്ഞു, നാളെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസം പോയി, എനിക്കും ഒരു ദിവസം പോയി, ഇന്ന് നമ്മൾ എന്താ നേടി, അറ്റ്ലീസ്റ്റ് നമ്മൾ സംസാരിച്ചു കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, അതൊരു നല്ല കാര്യം. അപ്പോൾ ഇതാണ് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു, അത് അവരൊക്കെ ആ ഒരു എനിക്കതിലൊരു നാരായണ സ്വാമി സാറിൻ്റെ ഒരു സംഭവം കൂടി പറയാം. ഞാൻ ചാലക്കുടി നാരായണ സ്വാമി സാറ്, ഞാൻ ഒരിക്കൽ അന്ന് പ്ലേ ബാക്ക് സിംഗർ എന്ന ബ്രഹ്മാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി, അദ്ദേഹം സിനിമയിലൊക്കെ പാടി വരുന്ന സമയം, അപ്പോൾ ആറ്റിങ്കൽ ഒരു കച്ചേരിക്ക് എന്നോട് ചോദിച്ചു. അപ്പോൾ അവർ റെമ്യൂണറേഷൻ പറഞ്ഞപ്പോൾ സിനിമയുടെ ഇതിലേ, ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ കിട്ടിയാൽ തിരക്കേടില്ല എന്നുള്ള രീതിയിൽ അവരോട് സംസാരിച്ചു. അത് ഞാൻ നാരായണ സ്വാമി സാറിൻ്റെ വീട്ടിൽ വന്നു, അപ്പോൾ ഞങ്ങൾ വേറൊരു കച്ചേരിക്ക് പോകും. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്നാ നീ ബ്രഹ്മാനന്ദനോട് കച്ചേരി
ഒത്തിൻ്റെ അച്ഛ ഞാൻ പറഞ്ഞു കേട്ടാ സാർ ഞാൻ ഒറ്റ ചീത്ത തന്നെ നിനക്കെന്താ ഞാനിപ്പോൾ അവരെ വിളിച്ച് സംസാരിക്കാം അവർ കുറച്ചുകൂടി നീ ചോദിക്കണ അത്രയും ഇല്ലെങ്കിലും കുറച്ചുകൂടി കൂടെ മേടിച്ചുതരാം പക്ഷേ അന്നാണ് സാറ് പറഞ്ഞത് ഒരു ദിവസം നീ ഇവിടെ വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും നീ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് സിനിമയ്ക്ക് പോകും നിനക്ക് 1200 രൂപ നഷ്ടമല്ലേ അപ്പോൾ അതിൽ അവർ കുറച്ചുകൂടെ തന്നെ അത് പോരേ നിനക്ക് ആ കാശും കിട്ടില്ല ഇവിടെ 1200 രൂപ നഷ്ടപ്പെടുത്തും അതിന് നീ അവിടെ കാറിൽ പോകണു കച്ചേരി വായിക്കണു നിൻ്റെ ചിലവും കഴിഞ്ഞു അവർ കാശും തരുമ്പോൾ ഒരു ദിവസമാണ് നിനക്ക് നഷ്ടമാണ് സോ ആ അതൊക്കെ എനിക്ക് മനസ്സിലെപ്പോഴും കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്.